കടലിന്റെയും കായലിന്റെയും മധ്യത്തിൽ സൗന്ദര്യം വിഴിയുന്ന വലിയ പറമ്പ് ദ്വീപിൽ നിന്നുള്ള തീർത്ഥാരാമൻ ദേശീയ സെപക് താക്രോ ടീമിന്റെ കുപ്പായമണിയുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ചൈനയിലെ ക്വിൻകാഡോയിൽ നടക്കുന്ന അണ്ടർ 23 സെപക് താക്രോ ബീച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിലിടം കണ്ടാണ് തീർത്ഥാരാമൻ കേരളത്തിന് തന്നെ അഭിമാനമായ നേട്ടം കൈവരിച്ചത്. Golden diamonds, Kerala and Karnataka, the glow of purity. പയ്യന്നൂർ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിയായ തീർത്ഥാരാമൻ പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9-ാം തരത്തിൽ പഠിക്കുന്നതിനിടയിലാണ് സെപക് താക്രോ ഗെയിമിലേക്ക് കടന്നുവരുന്നത്. പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 8 വർഷവും സെപക് എന്ന കളിവിട്ടുള്ള ജീവിതചര്യ തീർത്ഥയ്ക്കുണ്ടായിട്ടില്ല. കടലിൽ നിന്ന് 300 മീറ്റർ മാറിയുള്ള വീട്ടിൽ താമസിക്കുന്ന ഈ താരത്തിന് കടലോരത്തെ മണലിൽ കളിച്ചു വളർന്ന പരിചയം ദേശീയ ടീമിലേക്ക് എത്തുന്നതിന് പ്രധാന ഘടകമായി. ഈ മാസം 11 രാജ്യതലസ്ഥാനത്തായിരുന്നു ടീമിന്റെ തിരഞ്ഞെടുപ്പ്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 150 പേരാണ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് സെലക്ഷനിൽ പുരുഷ വനിതാ കളിക്കാരായ 10 പേർ പങ്കെടുത്തിരുന്നു. അതിൽ തീർത്ഥാരാമന് മാത്രമാണ് ദേശീയ ടീമിൽ ഇടം നേടാനായത്. 10-ൽ പരം ദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പരിചയം തീർത്ഥയ്ക്ക് അനുകൂലമായി. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 3 ദേശീയ മത്സരങ്ങളിൽ കേരളത്തിന് വെങ്കല മെഡൽ നേട്ടം ഉണ്ടാക്കിയ ടീമിൽ അംഗവും കഴിഞ്ഞ ഗോവ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ക്യാപ്റ്റനുമായിരുന്നു തീർത്ഥ. വലിയ പറമ്പ് പഞ്ചായത്ത് മുൻ അംഗവും മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റുമായ കുളങ്ങര രാമന്റെയും കാസർഗോഡ് മത്സ്യഫെഡ് മോട്ടിവേറ്റർ യു ഉഷയുടെയും ഇളയ മകളാണ് തീർത്ഥ. സഹകളിക്കാരുടെയും പരിശീലകരുടെയും പ്രോത്സാഹനവും അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പിന്തുണയുമാണ് നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് തീർത്ഥ പറഞ്ഞു. GFHSS പഠനകടപ്പുറം സ്കൂളിൽ 9-ാം തരത്തിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ ഗെയിം സ്കൂളിലോട്ട് വന്നത്. ബിജു സാറാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ബഷീർ സാറിന് കീഴിലായിരുന്നു നമ്മൾ ആദ്യം പരിശീലനമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സാറന്മാർ ഇന്റർനാഷണൽ ഒക്കെ പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അത് സാധ്യമാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സ്വപ്നം കാണാനൊക്കെ പഠിപ്പിച്ചത് അവരായിരുന്നു. പിന്നെ ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം ബാബുമാഷ കീഴിലായിരുന്നു പരിശീലനം എന്ന് പറയുന്നത്. ബാബുമാഷ എപ്പോഴും നമ്മളെ പ്രാക്ടീസിനായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്താൻ പറ്റിയിരുന്നത്. പിന്നെ നമ്മുടെ നാഷണൽസിന് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ടീം മാനേജർ സ്മിതേച്ചി, പിന്നെ എന്റെ വീട്ടിലെ അച്ഛൻ അമ്മ ഏച്ചി സ്വാതിയേച്ചി എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ഈ നാഷണൽസ് ഒക്കെ പോയി വന്നതിന് ശേഷമുള്ള നമ്മുടെ നാട്ടുകാരുടെ പ്രതികരണവും അവരുടെ ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ KGM പോലുള്ള ക്ലബ്ബ്, അശോമാഷ് പോലുള്ള അവരുടെ പ്രവർത്തകരും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വലിയർമ്മ ഗ്രാമപഞ്ചായത്ത് ആയിരുന്നാലും എല്ലാവരും ഒരുപാട് സപ്പോർട്ടായിരുന്നു നമുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഒരു 10 നാഷണൽസ് ഇപ്പോൾ കളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടീമിലെത്തി എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. സഹോദരി സ്വാതിരാമൻ തിരുവനന്തപുരത്ത് മത്സ്യബന്ധന വിഷയത്തിൽ ഗവേഷകയാണ്. തീർത്ഥയ്ക്ക് ലഭിച്ച അംഗീകാരത്തിനൊപ്പം തൃക്കരിപ്പൂർ ചെറുകാനം സ്വദേശി KV ബാബുവും ദേശീയ പരിശീലകനായി നിയമിതനായത് കാസർഗോഡ് ജില്ലയ്ക്കും സംസ്ഥാനത്തിന് തന്നെയും ഇരട്ട അംഗീകാരമായി. സെപക് താക്രോ ദേശീയ പരിശീലകനും അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് KV ബാബു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.